ഒറ്റരാത്രി പെയ്ത മഴയിൽ മുങ്ങി തലസ്ഥാന നഗരം. പല പ്രദേശങ്ങളിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഉള്ളൂരിലും കുമാരപുരത്തും വെള്ളക്കെട്ടിൽ പുറത്തിറങ്ങാനാകാതെ ജനം ദുരിതത്തിലാണ്. അട്ടക്കുളങ്ങരയിൽ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനായി എടുത്ത കുഴികളിൽ വെള്ളം നിറഞ്ഞു. രാത്രി പെയ്ത കനത്ത മഴ പതിവ് പോലെ നഗരം വെള്ളത്തിലായി. കരിന്തോട് കവിഞ്ഞൊഴുകിയതോടെ മുക്കോലയ്ക്കലിൽ വലിയ വെള്ളക്കെട്ടുണ്ടായി. നിരവധി വീടുകളിൽ വെള്ളം കയറി. 1.5 മണിക്ക് മുതൽ വെള്ളക്കെട്ടാണ്. ഇത് കുറ്റിക്കാട് മണക്കാട് നിന്നേ വരുന്ന വെള്ളമാണ്. ഈ വെള്ളം കാലാകാലം നടക്കും. ഇതിന് ഒരു പരിഹാരവും ഇന്നും ആരും കണ്ടിട്ടില്ല. ഈ ഓടം നിറഞ്ഞ ഈ കരുത്തോട്, ഇതിപ്പോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ കരുത്തോട് നിറഞ്ഞു പോണതാണ്. കരുത്തോടിലെ വേസ്റ്റ് മാറ്റിയല്ലേ ഇനി വെള്ളം അങ്ങോട്ട് വലിയുള്ളൂ. ഉള്ളൂർ ശ്രീചിത്ര നഗറിലെ വീടുകളിലും വെള്ളം കയറി. പല വീടുകളിലും വീട്ടു സാധനങ്ങൾ നശിച്ചു. കുമാരപുരത്തെ മഞ്ചാടി നഗറിൽ 100-ലധികം കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. അമൃത് പദ്ധതിയുടെ പേരിൽ 5 വർഷമായി കുത്തിപ്പൊളിച്ചിട്ട റോഡിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം നിറഞ്ഞു. RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ പോകാൻ ധാരാളം പേർ ഷോർട്ട്കട്ടായി ഉപയോഗിക്കുന്ന പൂന്തി റോഡാണിത്. ഇത്രയും അടുത്തുള്ള ഈ റോഡ് ശോചനീയാവസ്ഥയിൽ കിടന്നിട്ട് 5 വർഷത്തെ കൂടുതലായി. ഒരുത്തരും തിരിഞ്ഞു നോക്കാറില്ല. എൻ്റെ വൈഫ് അവിടെ വെളിയിൽ നിൽക്കുകയാണ്, വെളിയിറങ്ങാൻ പറ്റാതെ. നമുക്ക് ബുദ്ധിമുട്ടില്ലേ, വയസ്സായ ആൾക്കാരില്ലേ, ഇത് നമുക്ക് ഞാൻ പറയുന്ന സത്യമാണ്. നഗരമധ്യത്തിൽ അട്ടക്കുളങ്ങരയിൽ നിന്ന് ചാലയിലേക്ക് പോകുന്ന റോഡിൽ സ്മാർട്ട് റോഡിനായെടുത്ത കുഴികളിൽ വെള്ളം നിറഞ്ഞു. കുഴികൾ തിരിച്ചറിയാനാകാത്ത കൂർത്ത കമ്പികൾ നിറഞ്ഞ റോഡിൽ പതിയിരുന്നത് വൻ അപകടം. കമ്പിയുണ്ട്, കുഴിയുണ്ട്, എത്ര ആളുകൾ വീഴുന്നറിയോ? ഇത് ചരിഞ്ഞ ആ കമ്പിയുടെ പുറത്തോട്ടാണ് വീഴുന്നെങ്കിൽ ആരുത്തരം പറയും. കഴക്കൂട്ടം, കുളത്തൂർ, SM നഗറിലും വീടുകളിൽ വെള്ളം കയറി. 15 വീടുകളിൽ ഇവിടെ വെള്ളം കയറി. വഴികളിൽ പൂർണ്ണമായും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. പല മതിലുകളും ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. വീട്ടിനകത്ത് കയറാൻ വയ്യ. വീട്ടിനകത്ത് കംപ്ലീറ്റ് വെള്ളവും ഇത്രയും വെള്ളവും, അടുക്കളയിൽ സാധനങ്ങൾ അത്രയും നശിച്ച്, ഇലക്ട്രോണിക് സാധനങ്ങൾ അത്രയും പോയി നശിച്ച്, വെള്ളം കയറി ചെളിയായിട്ട് കിടക്കണം. തോടുകൾ വൃത്തിയാക്കിയിട്ടില്ല, കുഴികൾ മൂടിയിട്ടില്ല. മഴക്കാലപൂർവ്വ ശുചീകരണം ഇങ്ങും എത്താത്തതിന്റെ വലിയ അപായ സൂചനയാണ് മഴക്കാലത്തിന് മുൻപ് തന്നെ നഗരത്തിൽ കണ്ടത്. ഗവി മൂഴിയാർ 40-ന് സമീപം മണ്ണിടിഞ്ഞു. പത്തനംതിട്ടയിലും ഇടുക്കിയിലും തിരുവനന്തപുരത്തും മലയോര മേഖലയിലേക്ക് രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. ഇഷനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്നും നാളെയും മറ്റന്നാളും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ അതീവ ജാഗ്രതയ്ക്ക് നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും മലയോര മേഖലയിൽ രാത്രി യാത്ര നിരോധിച്ചു. കാലവർഷം ഇന്ന് ആൻഡമാൻ കടലിലേക്ക് എത്തിച്ചേർന്നേക്കും എന്നാണ് വിലയിരുത്തൽ. ഒരു മഴ ആഞ്ഞു പെയ്താൽ ഇപ്പോഴും ദുരിതങ്ങളുടെ വേലിയേറ്റമാണ് മസ്കുലാർ ഡിസ്ട്രോഫി ബാധിതനായ വിഘ്നേഷിനും കുടുംബത്തിനും. തിരുവനന്തപുരം ഉള്ളൂർ ശ്രീചിത്ര നഗറിലെ വീട്ടിൽ ഈ മഴക്കാലത്തും ദുരിതാവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ മഴക്കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം വിഘ്നേഷിൻ്റെ ദുരിതം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അന്ന് നഗരസഭ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ഇന്നും വെറും വാക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉള്ളൂരിലെ തുറവിക്കലിലാണ്. ഇവിടെ നമ്മളോടൊപ്പം വിഘ്നേഷ് എന്ന 11 വയസ്സുകാരൻ ചേരുന്നുണ്ട്. ജന്മനാ മസ്കുലർ ഡിസ്ട്രോഫി സ്ഥിരീകരിച്ച ആളാണ് വിഘ്നേഷ്. ഇന്നലെയെന്നല്ല, എപ്പോഴും മഴ പെയ്താലും ഒരു 2-3 മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വീട്ടിന്റെ ഈ മുൻവശം മൊത്തം രണ്ട് സൈഡിലും നമുക്ക് അകത്തോട്ട് ഇറങ്ങാനും പുറത്തോട്ട് ഇറങ്ങാനും കഴിയില്ല. കഴിഞ്ഞ തുലാവർഷക്കാലത്താണ് വിഘ്നേഷിന്റെ ദുരിതം ഈഷ്യനെറ്റ് ന്യൂസ് വാർത്തയാക്കിയത്. 7 മാസങ്ങൾക്കിപ്പുറം ഒരു മാറ്റവുമില്ല. ഇപ്പോഴും ഒന്ന് മഴ പെയ്താൽ ശ്രീചിത്ര നഗറിലെ വീടുകളിൽ മുട്ടോളം വെള്ളം നിറയും. മസ്കുലർ ഡിസ്ട്രോഫി ബാധിതനായ 11-കാരൻ വിഘ്നേഷിനെയും കൊണ്ട് അച്ഛൻ രതീഷ് മുകൾ നിലയിലേക്ക് കയറും. വെള്ളം കയറുന്നുണ്ടോ എന്ന് നോക്കി മകന് കാവലിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ പല ഉറപ്പുകളും കിട്ടിയിരുന്നു. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ഓട നിർമ്മാണം വേഗത്തിലാക്കാമെന്ന് നഗരസഭാ അധികൃതർ ഉറപ്പ് നൽകി. അതെല്ലാം പാഴായി. ഓക്സിജൻ സപ്പോർട്ട് കൂടിയാണ് എന്റെ മകൻ അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ നിങ്ങളുടെ വാർത്ത കൊടുത്തപ്പോഴത്തേക്കും ആ വാർത്ത കണ്ടു. അധികാരികളൊക്കെ അതിന് ഇടപെട്ടു. ഞാൻ ഒത്തിരി പരാതി കളക്ടർക്ക് കൊടുത്തിരുന്നു. ഇപ്പൊ നവകേരളത്തിൽ ഒരു പരാതി കൊടുത്തു. അവിടെ നിന്നും പിന്നെ കൗൺസിലർ മുഖേന ഇവിടെ വന്നു, നോക്കി ഈ വരി ഒന്ന് ഉയർത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വരി ഉയർത്തുന്നത് കൊണ്ട് ഇതിനൊരു പരിഹാരമാകുമോ എന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഇതാണ് അവസ്ഥ. ഉറപ്പുകളെല്ലാം പാടായതോടെ വെറും വാക്കുകളിൽ വിശ്വാസമില്ലാതെയായി വിഘ്നേഷിനും കുടുംബത്തിനും. നഗരമേഖലയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി തുടങ്ങിയെങ്കിലും ഇവിടേക്ക് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ മഴയിൽ പള്ളി സെമിത്തേരിയുടെ ചുറ്റുമതിൽ തകർന്നു. പുറമറ്റം കവുങ്കുംപ്രയാർ മാർത്തോമാ പള്ളി സെമിത്തേരിയുടെ മതിലാണ് വ്യാഴാഴ്ച രാത്രി തകർന്നത്. ഇതേ തുടർന്ന് കല്ലറ പൊളിഞ്ഞ് ശവപ്പെട്ടി പുറത്തു വന്നു. കല്ലറയ്ക്ക് കേടുപാട് പറ്റിയെങ്കിലും ശവപ്പെട്ടി പുറത്തു വന്നിട്ടില്ലെന്നാണ് പള്ളി അധികൃതരുടെ പ്രതികരണം.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ പിഴവെന്ന് പരാതി. ബൈക്കപകടത്തിൽ കൈയുടെ എല്ല് പൊട്ടിയ യുവാവിന്റെ കയ്യിലിട്ട കമ്പി മാറിപ്പോയെന്ന കുടുംബത്തിന്റെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. എന്നാൽ ശസ്ത്രക്രിയ പിഴവില്ലെന്നാണ് ആശുപത്രിയുടെ വാദം. കയ്യിലെ ആറാം വിരൽ നീക്കം ചെയ്യാനെത്തിയ 4-വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തിയതിന്റെ 3-ാം ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ പുതിയ പരാതി. മെയ് 11 കണ്ണഞ്ചേരിയിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിലാണ് അജിത്തിന് ഗുരുതര പരിക്കേറ്റത്. ആദ്യം ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എല്ലുപൊട്ടിയ കയ്യിൽ കമ്പിയിടാനുള്ള ശസ്ത്രക്രിയ ഇന്നലെ ഉച്ചയോടെ പൂർത്തിയാവുകയും ചെയ്തു. പിന്നീട് വൈകിട്ട് എക്സ്റേ എടുത്തപ്പോഴാണ് ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർക്ക് ശസ്ത്രക്രിയയിലെ പിഴവ് മനസ്സിലായതെന്നും കുടുംബം പറയുന്നു. വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞതോടെ കുടുംബം പ്രതിഷേധിച്ചു. തുടർന്ന് ഉടൻ ശസ്ത്രക്രിയ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ മടങ്ങുകയായിരുന്നു. ഇതോടെ ഇക്കാര്യങ്ങൾ കാണിച്ചവർ നൽകിയ പരാതിയിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. ആശുപത്രിയിലെത്തി യുവാവിന്റെ മൊഴിയെടുത്തു. കാര്യങ്ങളൊക്കെ നമുക്ക് മെഡിക്കൽ ആംഗിളിൽ പറയാൻ പറ്റില്ലല്ലോ. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക, റിക്വസ്റ്റ് കൊടുക്കുക, DMO മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. അത് അവരത് പരിശോധന നടത്തിയിട്ട് അതിന് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് തരും. പരാതിയെ തുടർന്ന് സീനിയർ ഡോക്ടർമാരുടെ സംഘമെത്തി അജിത്തിനെ പരിശോധിച്ചു. ശസ്ത്രക്രിയാ പിഴവല്ലെന്നും ആശയവിനിമയത്തിൽ വന്ന പാളീച്ചയാണെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയാ പിഴവ് കേസിൽ കുട്ടിയുടെ കുടുംബത്തിന്റെ വാദം ശരിവെച്ച് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. 4-വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതിൽ ചികിത്സാ പിഴ ഉണ്ടെന്ന് പ്രാഥമികമായി നിഗമനമുണ്ട്. കുട്ടിക്ക് നാക്കിന് കുഴപ്പമുണ്ടായിരുന്നുവെന്ന് ഒരു ചികിത്സാരേഖയിലുമില്ല. ഇത് സംബന്ധിച്ച് ചികിത്സയ്ക്കല്ല അവർ മെഡിക്കൽ കോളേജിൽ എത്തിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കുട്ടിയെ പരിശോധിച്ച മറ്റു ഡോക്ടർമാരിൽ നിന്ന് ഉൾപ്പെടെ പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ നാളെ ചോദ്യം ചെയ്യും. അരവിന്ദ് കെജ്രിവാളിന്റെ PA അറസ്റ്റ് ചെയ്തതിൽ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ വൻ പ്രതിഷേധം. BJP ആസ്ഥാനത്തേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞു. കെജ്രിവാൾ അടക്കം നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി റോബിൻ മാത്യു മട്ടത്തിൽ ചേരുകയാണ്. റോബിൻ, ആം ആദ്മി പാർട്ടിയുടെ എല്ലാ മുൻനിര നേതാക്കളെയും അറസ്റ്റ് ചെയ്യൂ എന്ന് വെല്ലുവിളിച്ചാണ് ഈ പ്രതിഷേധം. പോലീസ് എങ്ങനെയാണ് ഈ പ്രതിഷേധത്തെ നേരിടുന്നത്? വിശദാംശങ്ങൾ. തീർച്ചയായും അനൂപ്, അത് തന്നെയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും എല്ലാം ഒന്നിച്ച് അറസ്റ്റ് ചെയ്യാം എന്ന് ബില്ല് വിളിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി BJP ആസ്ഥാനത്തേക്ക് പ്രതിഷേധ പ്രകടനം മാർച്ച് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിന് പുറത്തേക്ക് മാർച്ച് നീങ്ങി. അതേസമയം പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ബാരിക്കേഡ് ഉപയോഗിച്ച് ഒരു വലിയ കോട്ട കെട്ടിയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച്, BJP ഓഫീസിലേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞത്. കേന്ദ്രസേന ഉണ്ടായിരുന്നു. എന്തായാലും ഒരു അരമണിക്കൂറോളം നേരം മുദ്രാവാക്യം വിളിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം നീക്കി. പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ എന്തായാലും ആ പ്രതിഷേധം തിരികെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്തായാലും ബാരിക്കേഡിന് അവിടെ നിന്ന് പോവുകയാണ്. രണ്ട് ഭാഗത്തേക്കുള്ള റോഡ് പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും തിരികെ പാർട്ടി ഓഫീസിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അവരുടെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും വൈഭവ് കുമാറിനെ PA കൂടി സ്വാതി മലിവാളിന്റെ കേസിൽ അറസ്റ്റ് ചെയ്തതോടുകൂടി പ്രതിഷേധം ശക്തിപ്പെടുത്താനാണ് ആം ആദ്മി പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നത്, നേതൃത്വം മന്ത്രിമാരെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അടുത്ത ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ പുതിയ ഒരു പോർക്കളം BJP ആം ആദ്മി പാർട്ടിയും കൂടെ ഇവിടെ തുറക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രാജ്യതലസ്ഥാനത്ത്. അനൂപ്. ഓക്കെ റോബിൻ, നാളെ 5-ാം ഘട്ടം. ജനോത്സവം പ്രസന്റഡ് ബൈ ICL Finco, the intelligent choice. Associate sponsor. Cutting-edge lighting solutions from Sigtron. Vismaya Amusement Park, Parashinikadavu, Kannur. 0% Parikuli, 100% Sandosham, Al Muktadir Jewelry Group. അഞ്ചാം ഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. 49 മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ്. UPയിൽ 14 സീറ്റുകളിൽ കൂറി മത്സരം കടുക്കുകയാണ്. അമേഠിയും റായ്ബറേലിയും നാളെ പോളിംഗ് ബൂത്തിലെത്തും. അധികാരത്തിലെത്തിയാൽ 6 മാസം കൊണ്ട് പാക് അധിനിവേശ കശ്മീർ തിരിച്ചു പിടിക്കുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 സീറ്റുകളാണ് 5-ാം ഘട്ടത്തിൽ നാളെ വിധി എഴുതുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് മഹാരാഷ്ട്രയിലും ഒപ്പം തന്നെ UPയിലെ 14 സീറ്റുകളിലുമാണ്. UPയിലെ 14 സീറ്റുകളിൽ കഴിഞ്ഞ കുറി 13 BJP ആണ് വിജയിച്ചത്. എന്നാൽ ഇക്കുറി സമാജ്വാദി പാർട്ടി, കോൺഗ്രസ് സഖ്യമെന്നുള്ള സാഹചര്യത്തിൽ സീറ്റുകൾ കൂടുതൽ നേടാനാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേഠിയും റായ്ബറേലിയും ഈ ഘട്ടത്തിലാണ് വിധി എഴുതുന്നത്. വലിയ ആത്മവിശ്വാസം സമാജ്വാദി പാർട്ടി
പാർട്ടി അടക്കം ഈ ഘട്ടത്തിനെ കുറിച്ച് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഇത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ തീവ്രമായ പ്രസ്താവനകളിലേക്ക് ബി ജെ പി നേതാക്കൾ കടന്നിരിക്കുന്നത്. വീണ്ടും ബി ജെ പിക്ക് ഭരണം കിട്ടിയാൽ പാക് അധിനിവേശ കാശ്മീർ തിരികെ പിടിക്കുമെന്നുള്ള പ്രസ്താവന യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിക്കഴിഞ്ഞു. തീവ്ര വിഷയങ്ങൾ, അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ ഈ ഘട്ടത്തിൽ അയോധ്യയിലടക്കം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ വിഷയങ്ങളൊക്കെ തന്നെ അവസാന നിശബ്ദ പ്രചാരണ ദിവസവും ബി ജെ പി ഉന്നയിക്കുന്ന സാഹചര്യമാണ്. ഏതായാലും ഈ 14 സീറ്റുകളിൽ ബി എസ് പി പിടിക്കുന്ന വോട്ടുകളും ഏറെ നിർണായകമാണ്. ഈ പരസ്യപ്രചാരണം അവസാനിച്ച ഇന്നലെ സമാജ്വാദി പാർട്ടിക്കെതിരെ ബി എസ് പി രംഗത്തെത്തിയിരുന്നു. അമേഠിയിൽ നിന്നും അനന്തു പ്രഭയ്ക്കൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. അധിർ രഞ്ജൻ ചൗധരിക്ക് കോൺഗ്രസ് താക്കീത് നൽകിയേക്കും. മമതാ ബാനർജിക്കെതിരെ പരസ്യ പ്രസ്താവന പാടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ താക്കീത് നൽകിയ ശേഷവും അധിർ വിമർശനം തുടരുകയാണ്. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിലേക്ക് അടുപ്പിക്കാൻ കൊള്ളില്ലെന്നും വിശ്വാസ്യതയില്ലാത്ത നേതാവാണ് മമതയെന്നും അധിർ രഞ്ജൻ ചൗധരി ആവർത്തിച്ചു. കോൺഗ്രസിന്റെ അഭിപ്രായം ഹൈക്കമാൻഡ് പറയുമെന്ന് ഇന്നലെ ഖാർഗെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ അനന്ത്നാഗ് ജില്ലകളിൽ നടന്ന രണ്ട് വ്യത്യസ്ത ഭീകരാക്രമണങ്ങളിൽ ഒരു ബി ജെ പി നേതാവ് കൊല്ലപ്പെട്ടു. രാജസ്ഥാൻ സ്വദേശികളായ ദമ്പതിമാർക്ക് പരിക്കേറ്റു. ഷോപ്പിയാൻ ജില്ലയിലെ ഹിർപോരയിൽ ഭീകരർ നടത്തിയ വെടിവയ്പ്പിൽ ബി ജെ പിയുടെ മുൻ സർപ്പഞ്ചായിരുന്ന ഐജാസ് ഷെയ്ഖാണ് കൊല്ലപ്പെട്ടത്. അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിൽ ടൂറിസ്റ്റ് ക്യാമ്പിന് നേരെയുള്ള വെടിവയ്പ്പിലാണ് രാജസ്ഥാൻ സ്വദേശികൾക്ക് വെടിയേറ്റത്. ജമ്മുവിലെ ബാരാമുള്ള മണ്ഡലത്തിലും ലഡാക്കിലും നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ ഭീകരാക്രമണം. തീ പിടിച്ചതിനെ തുടർന്ന് ബംഗളൂരുവിൽ അടിയന്തരമായി നിരത്തിറക്കിയ ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരെ കൊച്ചിയിലെത്തിച്ചു. ഒരു രാത്രി മുഴുവൻ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ മറ്റൊരു വിമാനത്തിൽ 12:30 യാത്രക്കാരെ കൊച്ചിയിൽ എത്തിച്ചത്. 20 പേർ 4 വിമാനത്തിൽ കൊച്ചിയിലെത്തും. ടേക്ക് ഓഫ് ചെയ്ത് 10 കഴിഞ്ഞപ്പോൾ തന്നെ അത് ഫയർ കണ്ട് ഞങ്ങൾ റൈറ്റ് സൈഡ് എഞ്ചിൻ ചെയ്യുന്നു. അപ്പോൾ അത് ക്രൂ മെമ്പേഴ്സിന് അലേർട്ട് ചെയ്ത് ക്രൂ മെമ്പേഴ്സ് പൈലറ്റിനോട് പറഞ്ഞു. പൈലറ്റ് തീരുമാനിച്ചു തിരിച്ചു വരാനായിട്ട്. 11:15 ആയപ്പോഴേക്കും തിരിച്ച് ലാൻഡ് ചെയ്തു. ബട്ട് അത് കഴിഞ്ഞ് ഇവാക്വേഷൻ ഡോറി കൂടെ ഞങ്ങൾ എല്ലാവരെയും പുറത്തേക്ക് ഇറക്കി. അർജൻറ്റായിട്ട് നിങ്ങൾ എല്ലാവരും വെളി വരാൻ പറഞ്ഞു. ഞങ്ങളൊന്നും ലഗേജ് ഒന്നും എടുത്തില്ല. കയ്യിലുണ്ടായിരുന്ന ബാഗ് മാത്രം എടുത്തിട്ട് ഞങ്ങൾ വെളി വന്നു. സ്കിഡ് പോലെ ഇതുണ്ടായിരുന്നു. അതിൽ കൂടെ ഞങ്ങൾ ജമ്പ് ചെയ്യുവാ ചെയ്തു. ആ ജമ്പ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ജമ്പ് ചെയ്ത് താഴെ വന്ന് അതിന് ജമ്പ് ചെയ്ത സമയത്ത് കുറച്ച് പേര് താഴെ വന്ന് അവർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ ഇഞ്ചുറി ആയി. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാവർക്കും പേടി. അവിടെ ചാടിക്കഴിഞ്ഞ് എല്ലാവർക്കും വിചാരം ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കുമെന്നുള്ള പേടി കാരണം ഒത്തിരി പേര് ഓടി. ഓടിയെടുത്ത് ഒരു പ്രായമായ അമ്മയുണ്ടായിരുന്നു. അവർ വീണ് വേറെ കുഴപ്പമൊന്നുമില്ല. അവർ ആംബുലൻസ് ഉണ്ടോ അങ്ങനെ എടുത്തിട്ട് പോയി. വിശദാംശങ്ങളുമായി ജോഷി കുര്യൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ജോഷി, അപകടമല്ല, ഒരു ദുരന്തമാണ് ഒഴിവായത്. എന്താണ് വിമാനത്തിൽ സംഭവിച്ചത്? സത്യത്തിൽ വളരെ വലിയ ഒരു ദുരന്തം ഒഴിവായി. അതിൻ്റെ ആശ്വാസത്തിലാണ് ഇവിടെ എത്തിയ യാത്രക്കാരിൽ പലരും തന്നെ ഉണ്ടായിരുന്നു. അവർ പ്രകടിപ്പിച്ച വികാരവും അതുതന്നെയായിരുന്നു. കഴിഞ്ഞ 12 തങ്ങൾ തടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് പലർക്കും പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി 11:00 കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പറന്നുയർന്നത്. പറന്നുയർന്ന് ഏതാണ്ട് 5 കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വലിയ ശബ്ദം കേൾക്കുകയും ഒപ്പം തന്നെ വിമാനമൊന്ന് ആടി ഉലയുകയും ചെയ്തത് എന്ന് യാത്രക്കാരെല്ലാവരും പറയുന്നു. അതിൻ്റെ ചിറകിനടിയിൽ നിന്ന് തീ ഉയരുന്നതാണ് പിന്നീട് കണ്ടത്. തൊട്ടു പിന്നാലെ തന്നെ പൈലറ്റിൻ്റെ സന്ദേശം എത്തുന്നു. ആരും ഭയചകിതരാകരുത്, തങ്ങൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നു. ലാൻഡ് ചെയ്ത് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ വളരെ വലിയ ഭയപ്പാട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ ശബ്ദം വയ്ക്കുന്നുണ്ടായിരുന്നു. ഭയപ്പാടോടുകൂടി ഇനി എന്ത് ചെയ്യണം എന്നൊരു ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെ തന്നെ ആരും ഭയചകിതരാകരുത്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ് എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ വിമാനത്തിൻ്റെ ചിറകിനടിയിൽ നിന്ന് തീ ഉയരുന്നത് വലിയ ശബ്ദത്തോടുകൂടി അവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഫയർ എഞ്ചിനുകൾ ദൂരെ നിന്ന് പാഞ്ഞ് അടുക്കുന്നുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഈ വിമാനത്തിൻ്റെ എമർജൻസി ഡോർ തുറക്കുകയും അതിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് ആളുകൾ, സാധാരണ വാതിൽ കൂടിയല്ല, എമർജൻസി ഡോറിലൂടെ സ്ലൈഡ് ചെയ്ത് യാത്രക്കാരെ ഉറക്കെ തന്നെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്യുന്നു. വളരെ പാനിക്കായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് പറയുന്നു. ഈ പുറത്തേക്ക് വന്ന യാത്രക്കാരുടെ മുകളിലേക്ക് ആളുകൾ വന്ന് വീഴുന്നത്, എന്തായാലും ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആളുകൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയി എന്നാണ് അവർ പറയുന്നത്. അനൂപ്, ജോഷി കുര്യനാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പോലിത്ത അത്തനീഷ്യസ് യോഹാന്റെ മൃതദേഹവുമായി തിരുവല്ലയിലേക്ക് വിലാപയാത്ര തുടങ്ങി. പുലർച്ചെ 3:30 കൊച്ചിയിലെത്തിച്ച മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൈദികർ ചേർന്ന് ഏറ്റുവാങ്ങി. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് വിലാപയാത്ര തുടങ്ങിയത്. ആലപ്പുഴ വഴിയുള്ള യാത്രയിൽ അമ്പലപ്പുഴയിലും യോഹാൻ മെത്രാപ്പോലിത്തയുടെ ജന്മദേശമായ നിനടത്തും അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. രാത്രിയോടെ ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്ത് മൃതദേഹം എത്തിക്കും. നാളെ രാവിലെ 9 മുതൽ മറ്റന്നാൾ രാവിലെ വരെ ബിലീവേഴ്സ് കൺവെൻഷൻ സെൻ്ററിലാണ് പൊതുദർശനം. തുടർന്ന് 11 സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. ഉച്ചയ്ക്ക് 1 ഖബറടക്കം.
പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ രാജ്യവിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. പന്തീരങ്കാവ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെയാണ് സസ്പെൻഡ് ചെയ്തത്. രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും കേസിൽ പ്രതി ചേർത്തു. അതിനിടെ രാഹുലിന്റെ കാർ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ വാഹനത്തിനകത്ത് രക്തക്കറ കണ്ടെത്തി. രാഹുലിനെതിരെ വധശ്രമക്കുറ്റം ചുമത്താനുള്ള നടപടികൾ പന്തീരങ്കാവ് സ്റ്റേഷനിൽ പുരോഗമിക്കുമ്പോൾ ജി ഡി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നയാളാണ് ശരത്ലാൽ. പോലീസ് സ്റ്റേഷനിലെ വിവരങ്ങൾ ഇയാൾ അപ്പപ്പോൾ രാഹുലിനും സുഹൃത്ത് രാജേഷിനും ചോർത്തി നൽകിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇരുവരും ബംഗളൂരുവിലേക്ക് കടക്കുമ്പോൾ ചേവായൂരിന് സമീപം ഇയാൾ ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. അന്വേഷണം നടക്കുന്നതിനാൽ ഇടവഴികളിലൂടെ ചെക്ക് പോസ്റ്റിലെത്താനുള്ള നിർദ്ദേശവും ഇയാൾ നൽകി. ഇത് സാധൂകരിക്കുന്ന ഫോൺ വിളികളുടെ ലിസ്റ്റും പോലീസ് ശേഖരിച്ചു. തുടർന്നാണ് ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. അന്വേഷണത്തിനായി ഫെറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. പോലീസിനാകെ കളങ്കമുണ്ടാക്കിയ പ്രവൃത്തിയായതിനാൽ ഇയാൾക്കെതിരെ കൂടുതൽ കടുത്ത നടപടി വന്നേക്കുമെന്നാണ് വിവരം. രാഹുൽ നാടുവിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട നടപടികൾ സ്വീകരിക്കാത്തതിന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് സിറ്റി പോലീസ് കമ്മീഷണർ രേഖാമൂലം വിശദീകരണം ചോദിച്ചിട്ടുമുണ്ട്. ഗാർഹിക പീഡന കേസിൽ രാഹുലിനൊപ്പം ഇയാളുടെ അമ്മയെയും സഹോദരിയെയും യഥാക്രമം രണ്ടും മൂന്നും പ്രതികളായി ചേർത്തിട്ടുണ്ട്. അതിനിടെ രാഹുലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം ഇയാളുടെ കാർ കസ്റ്റഡിയിലെടുത്തു. കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. ഇതിൽ ഫോറൻസിക് സംഘം ശാസ്ത്രീയ പരിശോധന നടത്തും. യുവതിയുടെ കഴുത്തിൽ കുരുക്കിയെന്ന് കരുതുന്ന കേബിളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും ചികിത്സയിലാണെന്ന കാരണം കാണിച്ച് രാഹുലിന്റെ അമ്മയും സഹോദരിയും ഇതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയിട്ടില്ല. ഇതിനിടെ ഇവർ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ചേർത്തലയിൽ നടു റോഡിൽ വെച്ച് ഭാര്യയെ കുത്തിക്കൊന്ന ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. പള്ളിപ്പുറം സ്വദേശി രാജേഷിനെ കഞ്ഞിക്കുടിയിലെ ഒരു ബാറിൽ നിന്നാണ് പിടികൂടിയത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് പള്ളിപ്പുറം 16-ാം വാർഡിൽ വലിയ വെളിയിൽ അമ്പിളിയെ രാജേഷ് കുത്തിക്കുന്നത്. കളക്ഷൻ ഏജന്റായ അമ്പിളിയെ വഴിക്ക് വെച്ച് ഭർത്താവ് രാജേഷ് തടഞ്ഞു നിർത്തി വയറ്റിൽ കുത്തുകയായിരുന്നു. രാജേഷിന്റെ പരസ്ത്രീ ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സ്മാരക മന്ദിരം പണിയുന്നത് വിവാദമായതോടെ പ്രതികരണങ്ങളിൽ നിന്നൊഴിഞ്ഞ CPM. എല്ലാ ജില്ലാ നേതൃത്വത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ കൂടുതൽ ന്യായീകരണങ്ങൾക്ക് തുനിഞ്ഞില്ല. ജില്ലാ സെക്രട്ടറി MV ജയരാജനും ഒന്നും പറയാനില്ലെന്ന് അറിയിച്ചു. കൂടുതൽ പ്രതിരോധിക്കാനില്ല, ന്യായീകരിക്കാനില്ല, പ്രതികരിക്കാനില്ല. ബോംബുണ്ടാക്കുമ്പോൾ കൊല്ലപ്പെട്ടവർക്ക് സ്മാരക മന്ദിരം തുറക്കുന്നതിൽ വിവാദം ആഗ്രഹിക്കുന്നില്ല CPM. 2015 അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പാർട്ടിക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കി തള്ളിപ്പറഞ്ഞ സംഭവം. എന്നാൽ ചെറ്റക്കണ്ടിയിലെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരെ പാർട്ടി വക ഭൂമിയിൽ സംസ്കരിച്ചും ഓർമ്മദിനമാചരിച്ചും രക്തസാക്ഷികളാക്കിയ കണ്ണൂർ ജില്ലാ നേതൃത്വം ഈ മാസം 22 പാനൂർ തെക്കുമുറിയിൽ സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി എത്താനിരിക്കുന്നു. എല്ലാം പ്രാദേശിക വിഷയമെന്ന് മറുപടി നൽകിയ MV ഗോവിന്ദൻ കൂടുതലൊന്നും വിശദീകരിച്ചില്ല. ഇവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണ്, അതിനെ പർവ്വതീകരിച്ച് വാർത്തയാക്കി നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവില്ല. അത് യഥാർത്ഥത്തിൽ അത് പാർട്ടി DC ആണ്. അത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് അവരോട് ചോദിച്ചാൽ മതി. ഞാൻ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ. ജില്ലാ സെക്രട്ടറി MV ജയരാജനും പ്രതികരിച്ചില്ല. പാനൂർ ബോംബ് കേസിൽ വിമർശനമേൽക്കുന്നതിനിടെയാണ് സ്മാരക മന്ദിര വിവാദവും. കൂടുതൽ വിശദീകരിച്ച് ബോംബ് വിഷയം ചർച്ചയാക്കേണ്ടെന്നാണ് നിലവിൽ പാർട്ടി ലൈൻ. എന്നാൽ കോൺഗ്രസും BJP CPM ആയുദ്ധമാക്കുന്നു. ഈ ബോംബ് നിർമ്മാണം മുഴുവൻ നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയും അനുവാദത്തോടും കൂടിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. സോളാർ സമരം ഒത്തുതീർപ്പിലെത്തിയത് സംബന്ധിച്ച ചോദ്യത്തിന് വിചിത്ര മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി. എത്ര കാലമായി ഇൻകുലാബ് വിളിക്കുന്നു, എന്നിട്ട് വിപ്ലവം ജയിച്ചോ എന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. അന്ന് മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത്, എന്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റെഫറൻസിന്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് തീരുമാനിക്കാം. അത് വന്നപ്പോൾ നമ്മുടെ മുദ്രാവാക്യതല്ലേ അംഗീകരിച്ചു. അത്രയേ ഉള്ളൂ. രാജ്യം എല്ലാ ആവശ്യവും നിർവഹിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഇൻകുലാബ് സിന്ദാബാദ് എത്ര കൊല്ലായി വിളിക്കുന്നു. ആ വിപ്ലവം ജയിക്കട്ടെ, ജയിച്ചോ. ഞാൻ ജയിച്ചു. പ്രവാസി വ്യവസായിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് 2.5 കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി കണ്ണൂർ സ്വദേശി ലോറൻസ് ജോസഫ് അറസ്റ്റിൽ. പറവൂർ പീഡനക്കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പണം തട്ടാൻ ശ്രമിച്ചത്. കൂട്ടുപ്രതിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിരുന്ന ബോസ്തു കളമശ്ശേരിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. പറവൂർ പീഡനക്കേസിൽ പ്രതിയാക്കാതിരിക്കാൻ 2.5 കോടി ആവശ്യപ്പെട്ടെന്ന പ്രവാസി വ്യവസായിയുടെ പരാതിയിലാണ് കണ്ണൂർ സ്വദേശിയും തിരുവനന്തപുരത്ത് താമസക്കാരനുമായ ലോറൻസ് ജോസഫിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ. 2 മാസം മുമ്പ് ലോറൻസ് ജോസഫും ബോസ്കോ കളമശ്ശേരിയും ഉൾപ്പെടുന്ന സംഘം പ്രവാസി വ്യവസായിയുടെ ബിസിനസ് പങ്കാളിയെ സമീപിച്ച് പറവൂർ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇര പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും പണം നൽകിയാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നും അറിയിച്ചു. 15 കോടിയായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടത്. ഒടുവിൽ 2.5 കോടി നൽകണമെന്നായി.
നൽകിയില്ലെങ്കിൽ വിസ്മയ ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ വഴി പീഡന വിവരം പരസ്യപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കി. വ്യവസായി നൽകിയ പരാതി അന്വേഷിച്ച ഈസ്റ്റ് പോലീസ് കഴിഞ്ഞ ദിവസം ബോസ്കോ കളമശ്ശേരിയെ അറസ്റ്റ് ചെയ്തു. പിന്നാലെയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ലോറൻസിനെ പിടികൂടിയത്. വ്യവസായിയോട് പണം ആവശ്യപ്പെട്ട് നടത്തിയ സംഭാഷണങ്ങളും വാട്സപ്പ് സന്ദേശങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. മുഖ്യപ്രതി ലോറൻസ് ആയിരുന്നു ഭീഷണി സന്ദേശങ്ങൾ അയച്ചത്. ഇയാളുടെ ശബ്ദ സാമ്പിൾ വരും ദിവസങ്ങളിൽ പരിശോധനയ്ക്ക് അയക്കും. അടുത്ത ദിവസം പ്രതികളെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ പേരുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.